Hi all, Apex Academy Ude, Maturu video class lake in the Kaver Kumarikal Kodi Swagadam. Kaina class in Namal Noki Tunde, Madhya Kala, Islamica Vidya Biasa de Gurchum, Adepola than a colonial Varanagala Vidya Biasa de Gurchum. Adin Munbula classical lane, Indian Vidya Biasa de Ne, Vitista, Tarandi Rivula Gurch and Namal Parijabatula. In the classil, Namal Parijabatan Pogunadane, Swadandra Bharatile Vidya Biasam Adava, Education in Independent India in the അതല്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകൾ എഡ്യൂക്കേഷൻ കമ്മീഷൻസ് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ എന്നത് ഏതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കമ്മീഷൻസ് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ അഥവാ സ്വതന്ത്ര ഭാരതത്തിലെ വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ എന്നത് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു പോകാൻ പറ്റുന്നതാണ് 95 വിദ്യാഭ്യാസ കമ്മീഷനുകളാണ് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യ രാജ്യത്ത് വിദ്യാഭ്യാസ പരിഷ്കാരത്തിന് വേണ്ടിയിട്ട് നിയമിച്ചിട്ടുള്ളത് ഓക്കെ ഏകദേശം 95 വിദ്യാഭ്യാസ കമ്മീഷനുകളാണ് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യ രാജ്യത്ത് വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്ക് വേണ്ടിയിട്ട് നിയമിച്ചിട്ടുള്ളത് അപ്പോൾ എന്താണ് ഏകദേശം 95 വിദ്യാഭ്യാസ കമ്മീഷനുകളാണ് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യയിൽ നിയമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ അത് സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷന്റെ ചെയർമാൻ ആയിട്ടുണ്ടായിരുന്ന ആരാണ് ഡോക്ടർ രാധാകൃഷ്ണനാണ് 1948 ഡോക്ടർ രാധാകൃഷ്ണൻ ചെയർമാൻ ആയിക്കൊണ്ടുവന്നിട്ടുള്ള സർവകലാശാല കമ്മീഷൻ അതേപോലെ തന്നെ 1952 ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലയാർ ചെയർമാൻ ആയിട്ടുള്ള സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷനും അതേപോലെ തന്നെ 1964 പ്രൊഫസർ ബി എസ് കോത്താരി ചെയർമാൻ ആയിട്ടുള്ള വിദ്യാഭ്യാസ കമ്മീഷനും അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവയിൽ നിന്ന് ഏതെങ്കിലും ഒരു ചോദ്യം നമുക്ക് 100% എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളാണ് അപ്പോൾ ഡോക്ടർ രാധാകൃഷ്ണൻ ചെയർമാൻ ആയിട്ടുള്ളത് സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷനാണെന്ന് ഓർത്ത് നോക്കുക അത് 1948 അതേപോലെ തന്നെ ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ ചെയർമാൻ ആയിട്ടുള്ള സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷനാണെന്ന് ഓർത്ത് നോക്കുക അത് 1952 അതേപോലെ തന്നെ പ്രൊഫസർ ബി എസ് കോത്താരി ചെയർമാൻ ആയിട്ടുള്ള വിദ്യാഭ്യാസ കമ്മീഷൻ അത് 1964 അപ്പോൾ ഇനി ഇവയെ തന്നെ ഈ അപ്പൊ 95 വിദ്യാഭ്യാസ കമ്മീഷനുകൾ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇന്ത്യയിൽ നിയമിതമായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ദേശീയ തലത്തിൽ നമ്മൾ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള മൂന്നെണ്ണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ മൂന്നെണ്ണം എന്ന് പറയുന്നത് എന്നാൽ സംസ്ഥാന തലത്തിനും കൂടി എടുത്തു പറയുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന ഒരു രണ്ടെണ്ണമാണുള്ളത് ഓരോ സംസ്ഥാനങ്ങളും വിദ്യാഭ്യാസ കമ്മീഷനുകളെ കാലാകാലങ്ങളിലായിട്ട് നിയമിച്ചിട്ടുണ്ട് അതിൽ കേരളത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പറയുന്നതാണ് ഡോക്ടർ പുഷ്പിത ജോൺ ചെയർമാൻ ആയിട്ടുള്ള കമ്മിറ്റിയും അതേപോലെ തന്നെ യു ആർ അനന്തമൂർത്തി ചെയർമാൻ ആയിട്ടുള്ള കമ്മിറ്റിയും ഓക്കെ അപ്പോൾ യു ആർ അനന്തമൂർത്തി ചെയർമാൻ ആയിട്ടുള്ള കമ്മിറ്റിയും കേരളത്തിലേതാണ് ഡോക്ടർ പുഷ്പിത ചെയർമാൻ ആയിട്ടുള്ള കമ്മിറ്റി അതും കേരളത്തിലാണ് ദേശീയ തലത്തിൽ വരുന്ന പ്രധാനപ്പെട്ട മൂന്നെണ്ണമാണ് ഏതെന്ന് പറയുന്നത് ഡോക്ടർ രാധാകൃഷ്ണൻ ചെയർമാൻ ആയിട്ടുള്ള സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലയാർ ചെയർമാൻ ആയിട്ടുള്ള സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ അതേപോലെ തന്നെ വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന പേരിൽ പ്രൊഫസർ ബി എസ് കോത്താരി ചെയർമാൻ ആയിട്ടുള്ളതും അതെല്ലാം ഓരോ വർഷങ്ങളും ഇതിന്റെ ഭാഗത്തു നിന്ന് ഓർത്തു വെക്കുക അത് ദേശീയ തലത്തിൽ വന്നതാണ് ഈ മൂന്നെണ്ണം അതേപോലെ തന്നെ ഇത് കേരള സംസ്ഥാന തലത്തിൽ വന്നതാണ് ഈ രണ്ടെണ്ണം ഓക്കെ നമ്മൾ ഇനി നോക്കുന്നു ഈ സ്വതന്ത്ര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ എന്നതിൻ്റെ അംഗിൾ ഒരു 33 ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 33 കമ്മീഷനുകളെ കുറിച്ച് നമ്മൾ എന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യണം അതിൻ്റെ ഇയറുകൾ കൂടി നിങ്ങൾ ഓർത്തു വെക്കണം ആ പേരുകൾ കൂടി നിങ്ങൾ ഓർത്തു വെക്കണം ആ കമ്മീഷൻ എന്നോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് എന്നോ രീതിയിലൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഓർഗനൈസേഷൻസ് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഉള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ് അതിൽ 33 നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട് ആ 33 ഇയറുകൾ നിങ്ങൾ പരമാവധി ഓർത്തു വെക്കുക അത് ഓരോന്നിൻ്റെയും പേരുകൾ നിങ്ങൾ ഓർത്തു വെക്കുക അതുകൂടാതെ ഒരു 10 നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത് ഡീറ്റെയിൽഡ് ആയിക്കൊണ്ട് 10 കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ചു വരുന്നത് അപ്പോൾ അതുകൊണ്ട് ആ 10 ആ ഒരു ലെവലിലും പഠിക്കുക അല്ലെങ്കിൽ ഡെപ്ത് ആയിട്ട് കൂടി പഠിക്കുക അപ്പൊ പറഞ്ഞ മനസ്സിലായല്ലോ പിന്നെ 33 നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത് ആ 33 10 നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ള ഈ 33 നിങ്ങൾ എന്ത് ചെയ്യണം അതിന്റെ ഇയർ ബേസിലുള്ള ആ പേരുകൾ ബേസിലുള്ള നിങ്ങൾ ഓർത്തു വെക്കാൻ ശ്രമിക്കുക 1949 യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ അത് ഡോക്ടർ രാധാകൃഷ്ണൻ ഓക്കെ 1949